എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തേങ്ങയൊന്നും അരക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് മസാലക്കറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരി, അപ്പം, നൂൽപിട്ട് അതിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഗ്രീൻ പീസ് മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഈ ഒരു ബൗള് നിറയെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞതാണിത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് രണ്ട് ഉരുളൻകിഴങ്ങാണ്, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇട്ടിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒപ്പം വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3 വിസിലാണ് ഞാനിത് വേവിച്ചെടുത്തത്. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതെല്ലാം കുക്കായോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം ഇവിടെ പച്ചക്കറിയെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും. മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഒന്നും കറിയിൽ കാണില്ല. അപ്പോൾ കുറച്ചൊന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രം ഞാൻ അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 കറുവപ്പട്ട രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്, അതുപോലെ 3 കരയാമ്പൂ, 1 ഏലക്ക അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1 ദണ്ട് കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകം പൊടിച്ചതാണ്, അതൊരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഈ കറിയിലേക്ക് പെരിഞ്ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ നമുക്കിനി വെള്ളം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അതൊരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലക്ക ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തേങ്ങയൊന്നും അരക്കാതെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ചപ്പാത്തിക്കും പൂരിക്കും അതുപോലെ നൂൽപ്പിട്ടിനും പുട്ടിനും അപ്പത്തിനും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.